നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജോസ് കെ മാണിയെ പോലെ തന്നെ പി ജെ ജോസഫിനും നിർണായകമാണ്. ജോസ് കെ മാണി യു ഡി എഫ് വിട്ടതോടെ അതിൻ്റെ പിടിവാശിയിൽ 10 സീറ്റ് തൻ്റെ ഗ്രൂപ്പിനായി ജോസഫ് നേടിയെടുക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ പറ്റാത്ത വിജയം ഇത്തവണയെങ്കിലും നേടിയില്ലെങ്കിൽ ജോസഫിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം കോൺഗ്രസിന് മത്സരിക്കാനുള്ള സീറ്റുകൾ കൂടിയാണ് ജോസഫ് വാശി പിടിച്ച് നേടിയെടുത്തത്. മുന്നണിക്കുള്ളിൽ നിലനിൽക്കണമെങ്കിൽ ഈ സീറ്റുകൾ വിജയിക്കുക തന്നെ വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിപാതിക്കൽ നിൽക്കുകയാണ്. പേരും ചിഹ്നവുമില്ലാതെ ജോസഫ് പി സി തോമസിൽ ലയിക്കാൻ തീരുമാനിച്ചത്. അതായത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുന്നെയാണ്, അല്ലെങ്കിൽ പടിവാതിക്കൽ എത്തി നിന്നപ്പോഴാണ് ചിഹ്നമില്ലാതെ ജോസഫ് നെട്ടോട്ടമോടിയത്. ഒടുവിൽ പി സി തോമസിനൊപ്പം ലയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് എന്ന പേരിനൊപ്പം ഒരേ ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കുകയും ചെയ്തു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് തൊടുപുഴയിൽ നിന്ന് വിജയിച്ചത് 45,587 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. എന്നാൽ ഈ വൻ ഭൂരിപക്ഷം ഇത്തവണ ജോസഫിന് ലഭിക്കാനും ഇടയില്ല. എതിർ സ്ഥാനാർത്ഥിയായി ജോസഫ് ഭാഗം മത്സരിക്കുന്നത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ നല്ലൊരു ശതമാനം വോട്ടും നഷ്ടപ്പെടും. 9 തവണയായി 40 വർഷം തൊടുപുഴയിൽ നിന്നും എം എൽ എ ആയ ജോസഫ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ മാത്രമാണ് പരാജയം രുചിച്ചറിഞ്ഞത്. 2001 പി ടി തോമസിനോട് മത്സരിച്ചാണ് പരാജയപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ജോസഫിന് ഗ്രൂപ്പിനുള്ളിൽ തന്നെ കലഹം തീർക്കേണ്ട അവസ്ഥയുള്ളതിനാൽ ഗ്രൂപ്പിൻ്റെ നിലനിൽപ്പും ക്ഷീണിതാവസ്ഥയിൽ തന്നെയാണെന്നാണ് സൂചനകൾ. മോൺസും ഫ്രാൻസിസ് ജോർജും തമ്മിലുള്ള സീനിയോറിറ്റി പ്രശ്നം പാർട്ടിയെ 2 ചേരിയിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്ന കാലുവാര നടപടികൾ ചെറിയ തോതിലെങ്കിലും ഉണ്ടാകാതിരിക്കാനും വഴിയില്ല. കടുത്തുരുത്തിയിൽ മോൺസിൻ്റെ വിജയവും ജോസഫിന് അനിവാര്യം തന്നെയാണ്. നിലവിൽ എം എൽ എ ആയ മോൺസ് ജോസഫ് വിഭാഗത്തോട് പരാജയപ്പെട്ടാൽ അത് അഭിമാന പ്രശ്നം കൂടിയാണ്. കടുത്തുരുത്തി സീറ്റ് മാത്രമേ കോട്ടയത്ത് അർഹതയുള്ളൂ എന്ന് കോൺഗ്രസ് പറഞ്ഞെങ്കിലും ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ജോസഫിന് കൊടുക്കേണ്ടി വന്നു. അതിൽ കോൺഗ്രസിന് അതൃപ്തിയുമുണ്ട്. ജോസ് കെ മാണി പോയതിൽ സന്തോഷിച്ച കോൺഗ്രസ് നേതാക്കൾ സീറ്റ് മുഖിച്ച് അവസാനം വരെ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചിട്ടും ജോസഫിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. എന്നാൽ ജോസഫിന് 4 സീറ്റെങ്കിലും നേടിയില്ലെങ്കിൽ പാർട്ടിക്ക് സംസ്ഥാന പദവിയും കിട്ടില്ല. കോൺഗ്രസിന് മത്സരിക്കാനുള്ള സീറ്റുകൾ കൂടി ഇല്ലാതാക്കി പരാജയം കൂടി നേരിട്ടാൽ ജോസഫ് ശക്തി ക്ഷയിച്ച നേതാവായി പിന്തള്ളപ്പെടും, അല്ലെങ്കിൽ ജോസഫ് പല്ലുകൊടിഞ്ഞ സിംഹത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലം ജോസഫിന് നിർണായകം തന്നെയാണ്. ഭരണം കിട്ടിയാൽ, അല്ലെങ്കിൽ ഭരണം കിട്ടിയാൽ മാത്രമേ സീറ്റ് മുഖിച്ച് ജോസഫ് ഭാഗത്തു നിന്നും പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന നിരവധി നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുമുള്ളൂ. അല്ലെങ്കിൽ അവർ ജോസഫിനെതിരെ പാർട്ടി തന്നെ കലാപക്കൊടി ഉയർത്തുകയും ചെയ്യും. അതേസമയം തന്നെ തൊടുപുഴ മണ്ഡലം, അല്ലെങ്കിൽ തൊടുപുഴയിലെ ഈ മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫും കനത്ത പോരാട്ടത്തിലാണ്. ഇത്തവണ അംഗത്തിനൊരുങ്ങുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പി ജെ ജോസഫിന് എതിരാളിയായി കിട്ടിയതാകട്ടെ ജോസഫ് ഭാഗത്തിലെ കെ എ ആൻ്റണിയാണ്. ശക്തമായ മത്സരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് എൽ ഡി എഫ് തൊടുപുഴ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിന് വിട്ടു നൽകിയതും. ജോസഫ് ഭാഗങ്ങളുടെ പോരാട്ടമായതിനാൽ തൊടുപുഴ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. ആകെ നടന്ന 14 തെരഞ്ഞെടുപ്പുകളിൽ 9 തവണ പി ജെ ജോസഫിനെ നിയമസഭയിലേക്ക് എത്തിച്ച മണ്ഡലമാണ് തൊടുപുഴ. 2016 പി ജെ ജോസഫിൻ്റെ പ്രചരണത്തിന് സജീവ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ കെ എ ആൻ്റണിയാണ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ചിഹ്നം നഷ്ടമായെങ്കിലും ഇത്തവണയും മണ്ഡലം നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജോസഫ് വിഭാഗം. സുപ്രീം കോടതി വരെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ നേടിയ 2 ചിഹ്നത്തിലാണ് ആൻ്റണി ജനവിധി തേടുന്നത്.